കോഴിക്കോട് ജില്ലയിലെ ഇടിയാങ്ങര ഷെയ്ഖ് മക്കാം പള്ളിയിലെ 460-ാം ഉറൂസിന് ഭക്തി നിർഭരമായ കൊടിയിറക്കം. മീനച്ചൂടിനെ പോലും വകവെക്കാതെയാണ് നാനാജാതി മതസ്ഥരും പള്ളിയിലെത്തി ഉറൂസ് നിർവഹിച്ചത്. നേർച്ചയുടെ ചരിത്രം ഇങ്ങനെ. സൂഫിവര്യനായിരുന്ന ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഹിംസിയുടെ മക്കബറാണ് ഇടിയങ്ങരയിലുള്ളത്. 20-ാമത് വയസ്സിൽ കോഴിക്കോട് നിന്നും പാലായനം ചെയ്ത അദ്ദേഹം പല രാജ്യങ്ങളിലും സഞ്ചരിച്ച് ആത്മീയ വഴിയിൽ പ്രവേശിച്ചു. കോഴിക്കോട് താമസം മാറിയ ഷെയ്ഖ് ഹിജ്റ 950 റജബ് മാസം 16 മരണപ്പെട്ടു. ഒരു നൂറ്റാണ്ടിനു ശേഷമുണ്ടായ കടൽക്ഷോഭത്തിൽ ഷെയ്ഖിൻ്റെ വീടും കബറും കടലെടുത്തു. ശേഷം പ്രദേശവാസികളിൽ ചിലരുണ്ടായ സ്വപ്നദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കബർ ഇപ്പോൾ ഷെയ്ഖ് പള്ളിയുടെ സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. 1943 കോളറ ബാധ കാലത്ത് മലബാർ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം അപ്പവാണിപം നിരോധിച്ചിരുന്നു. അന്നാണ് ആദ്യമായി അപ്പവാണിപത്തിന്റെ ചരിത്രത്തിൽ അപ്പമില്ലാത്തൊരു നേർച്ചയുണ്ടായത്. കാലുവേദന അങ്ങനെ പല രൂപത്തിലുള്ള ഇതിലുള്ള നേർച്ച ഉണ്ട്. അതിലുള്ള എൻ്റെ ഓരോ അപ്പങ്ങളാണ് ചേന, ചൊറിയ ചൊറി വന്ന നേർച്ച ആക്കണ ചേന, പിന്നെ വെള്ളിക്കൈ ഉണ്ട്, വെള്ളിക്കാലുണ്ട്, കാലിനൊക്കെ വന്നാലുള്ള നേർച്ച, അങ്ങനെ പല രൂപത്തിലുള്ള ഇതുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചില അസ്വാഭാവിക രോഗങ്ങൾക്കായുള്ള ശമനത്തിന് വ്യത്യസ്ത തരത്തിലുള്ള അപ്പങ്ങൾ നേർച്ചയാക്കുന്നതിലാണ് ഇവിടെ അപ്പവാണിപ നേർച്ച എന്ന് പേര് വന്നത്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ പേര് നൽകിയ അപ്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കയ്യപ്പം, കാലപ്പം, നാക്കപ്പം, പല്ലപ്പം, കുടലപ്പം, കണ്ണപ്പം, ചെകിയപ്പം തുടങ്ങിയവയാണ് ഇതിൽ പ്രാധാന്യം. രോഗങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന കുരുവപ്പം, കെടുമ്പപ്പം എന്നിവയുടെ അപ്പങ്ങളുടെ കൂട്ടത്തിലുണ്ട്. 1978 നന്ദി ദറുസലം അറബി കോളേജിൻ്റെ സ്ഥാപകനും സൂഫിവര്യനുമായ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയർ മക്കാമും പള്ളിയും ഏറ്റെടുത്ത് പുതുക്കി പണിതത്. ഇപ്പോൾ ഈ മാനേജ്മെന്റാണ് പള്ളിയുടെ നടത്തിപ്പുകാർ. 460 വർഷമായി, നൂറ്റാണ്ടിലധികമായി ഈ ഉറൂസ് ഇവിടെ കോഴിക്കോട് നടത്തപ്പെടുകയാണ്. എന്നാൽ ഇന്നും അത് അടുത്ത് നമ്മളിൽ നിന്ന് വേർപിരിച്ച് പോയ പോലെ എല്ലാവരും ഈ മഹാന്റെ മഹത്വം ആദരവും നെഞ്ചിലേറ്റിട്ടാണ് നടക്കുന്നത്. അപ്പവാണിപ നേർച്ച എന്നാൽ ഇവിടെ മൺമറഞ്ഞ് കിടക്കുന്ന ലോക പ്രസിദ്ധനായ ചരിത്ര പുരുഷനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ മുസി എന്ന മഹാനവറുകളുടെ ആണ്ട് നേർച്ചയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ നാട്ടിൽ നിന്ന് എല്ലാവർക്കും തണലായി സ്നേഹം പകർന്നു കൊടുത്ത് എല്ലാവരുടെയും ആദരണീയ പുരുഷനായി തീർന്നു. പലരുടെയും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ വീട് കൊണ്ട് ശമനമുണ്ടാകും. അതുകൊണ്ട് തന്നെ 4.5 നൂറ്റാണ്ടുകളായി ഇവിടത്തേക്കുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മഹാനവറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ അർപ്പിക്കുന്ന സംഭാവനകളും നേർച്ചകളും ജാമിയ ദാറുസലാമിൻ്റെ കീഴിലുള്ള അനാഥ അഗതി മന്ദിരം, അതേപോലെ മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനുവേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാതരം ജനങ്ങളും അവരുടെ ആവശ്യകതകളും അവരുടേതായ പ്രയാസങ്ങളും ഒക്കെ ഇവിടെ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കാനെത്തിക്കുകയും ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു വലിയ ഉത്സവാഘോഷം പോലെ എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ഒരുമയും വളരെ വ്യക്തമായി കാണുന്ന ഒരു നേർച്ചയാണ് അപ്പവാണിപ്പ നേർച്ച. നേർച്ചക്കെത്തുന്നവരുടെ ഇഷ്ടവിഭവമാണ് ഇടിഹൽവ. സാധാരണ ഹൽവയിൽ നിന്നും വ്യത്യസ്തമായി കഠിനവും രുചിയുള്ളതുമാണ് ഈ ഹൽവയുടെ പ്രത്യേകത. ഇറച്ചി വെട്ടുന്ന വെട്ടുകത്തി കൊണ്ടാണ് ഈ ഹൽവ തറച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഇടിയാങ്ങരയിലെത്തിയാൽ മധുരമുറും ഇടിഹൽവയും ശർക്കരയിൽ മുക്കിയെടുത്ത ജിലേബിയും പിന്നെ കളറുമുട്ടായും കഴിച്ചാണ് വിശ്വാസികളുടെ മടക്കം. അറബി കോളേജ് കമ്മിറ്റിയാണ്. ആ ദാറുസലാമിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികളിൽ നിന്നൊന്നും 1000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. അവരിൽ നിന്നൊന്നും യാതൊരുവിധ ഫീസും ഈടാക്കാതെ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ താമസവും ഭക്ഷണവും ഒക്കെ അവർക്ക് സൗജന്യമായിട്ടാണ് കമ്മിറ്റി നൽകുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ വലിയ സപ്പോർട്ടും സഹായവും ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട് എന്നത് വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടാണ്.
ഈ അപ്പങ്ങൾ വരാനുള്ള ചരിത്രപരമായ അതിൻ്റെ തത്വം, അതിൻ്റെ അടിസ്ഥാനം, താൻ ജീവിച്ചിരുന്ന കാലത്ത് താനിവിടെ കോഴിക്കോട്ടുകാരനായി ജീവിച്ചതെങ്കിലും അദ്ദേഹം യമനിൽ നിന്ന് വന്ന മഹാനായ ഖലാഉദ്ദീൻ എന്ന ആൾ ഇവിടെ വ്യവസായ ആവശ്യവും മത പ്രചരണമൊക്കെ കൂടി അന്ന് വന്ന ആ സമയത്ത് കോഴിക്കോട് ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തതിലുണ്ടായ ഒരു പുരുഷനാണ് മുഹമ്മദ് എന്നറിയപ്പെടുന്ന കോഴിക്കോട്ടുകാരൻ. പിന്നെ മുഹമ്മദ് എന്ന് വിളിക്കുന്ന, മമ്മു എന്ന് വിളിക്കുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. ആദ്യം വെറും ആത്മീക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പല പ്രദേശങ്ങളും വലിയ പുണ്യവാളന്മാരുടെ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ച് മഹാത്മാക്കളിൽ നിന്നെല്ലാം അറിവുകളൊക്കെ നേടി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാ നാട്ടുകാരും അവരെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. അദ്ദേഹം താമസിച്ച ഇടത്തേക്ക് ജനങ്ങൾ വരുമ്പോൾ കാണിക്കയായിട്ട് കോഴിക്കോടിൻ്റെ ശൈലി അനുസരിച്ച് അപ്പങ്ങൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെ ആ അപ്പങ്ങൾ കൊണ്ടുവന്നവർ തന്നെ അവർ മരണപ്പെട്ടതിൻ്റെ ശേഷവും അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് വരുമ്പോൾ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അപ്പങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ അപ്പവാണി പ്രദർശിയായി വിനിയോഗിച്ചത്. പിന്നെ പലരും ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരണമായി നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ തുരുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പങ്ങൾ നേർച്ചയാക്കിയാൽ ഉടുന്തനെ അത് സുഖപ്പെടുന്നത് ധാരാളം എല്ലാവരും അവരുടെ അനുഭവങ്ങൾ വ്യക്തമാക്കാറുണ്ട്. അങ്ങനെയുള്ള ചില അസുഖങ്ങൾക്ക്, ശാരീരികമായ അസുഖങ്ങൾക്ക്, അതിനോട് സാമ്യതയുള്ള എന്തെങ്കിലും അപ്പങ്ങളും മറ്റും നേർച്ചയാക്കുക പതിവുണ്ട്. അധികവും ഇവിടെ പല ജാതി ആൾക്കാരും വരുന്നുണ്ട്. വെള്ളിയുടെ കാല്, സ്വർണത്തിൻ്റെ കാല് ഒക്കെ മറ്റ് സഹ സമുദായങ്ങളിൽപ്പെട്ടവരധികവും അങ്ങനെ ഒരു വെള്ളിക്കാലും വെള്ളി കണ്ണുമൊക്കെ നേർച്ചയാക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ നേർച്ചയാക്കാറുണ്ട്, അപ്പങ്ങളും നേർച്ചയാക്കാറുണ്ട്. അതിനു പുറമെ ഇവിടെ വന്നതിന് ശേഷം നാണയങ്ങളോ നോട്ടുകളോ ആയിട്ട് നേർച്ചകളും സംഭാവനകളും ഒക്കെ ആക്കി.